നമസ്കാരം, റാഫ്ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെൻറ്റ് ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോവയിലെ ട്രെയിനിങ് ക്യാമ്പിൽ ഒരു സൂപ്പർ താരം കൂടി ജോയിൻ ചെയ്ത് നമ്മൾ കണ്ടു. അദ്ദേഹം ടീമിനോടൊപ്പം പരിശീലനം നടത്തുകയാണ്. ഡെവലപ്മെൻറ്റ് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അദ്ദേഹം പരിശീലനം നടത്തുന്നു. രാഹുൽ കെ പി അദ്ദേഹം ഡെവലപ്മെൻറ്റ് ലീഗിലെ ടീമിലെ അംഗങ്ങളോടൊപ്പം കളിക്കുന്നതിൻ്റെ, അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ വിസിറ്റർ അറ്റ് അവർ ഡെവലപ്മെൻറ്റ് ലീഗ് ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്. അതിൻ്റെ പിന്നിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ മാർക്കസ് മർഹുലാവോ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കസ് മർഹുലാവോയുടെ ഒരു ചോദ്യം വരുന്നു, രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ്ബ് ഐ എസ് എൽ ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തുണ്ടോ എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടി, രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലോങ് ടേം കോൺട്രാക്ട് ഉള്ള പ്ലെയറാണ്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും. അദ്ദേഹം ഇപ്പോൾ കെ ബി എഫ് സിയുടെ റിസർവ് ടീമിനോടൊപ്പം ഗോവയിൽ ട്രെയിനിങ് നടത്തുന്നു. കാരണം അദ്ദേഹത്തിന് ഇഞ്ചുറി കാരണം കുറേ ടൈം നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ. അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് രാഹുൽ ഉള്ളത് എന്നാണ് മാർക്കസ് മർഹുലാവ് കുറിക്കുന്നത്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. തനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു സമയമുണ്ട്. വളരെ കുറഞ്ഞ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ കളിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ ലീഗ് എന്ന് പറയുമ്പം ഒരല്പം വലിയൊരു ഇഞ്ചുറി വന്നാൽ സീസണിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ആകെ മൂന്നോ നാലോ മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ലീഗാണ് ഐ എസ് എൽ എന്ന കാര്യം കൂടി ഓർക്കും. അപ്പം കൂടുതൽ പ്ലെയിങ് ടൈം ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് താരങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായ കരുത്തോടെ അടുത്ത സീസണിലേക്ക് മടങ്ങിയെത്തുന്നതിന് വേണ്ടി ഇപ്പോഴും രാഹുൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡെവലപ്മെൻറ്റ് ലീഗിൽ കളിക്കുന്ന റിസർവ് ടീമിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ അദ്ദേഹം ട്രെയിനിങ് നടത്തിയത് എന്നാണ് മർഹുലാവ് പറഞ്ഞു വെക്കുന്നത്. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്ക് വീണ്ടും എത്താം.